നടൻ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ യുവാവ് അതിക്രമിച്ച് കയറി. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മലപ്പുറം സ്വദേശി ഫൈസലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവ് മയക്കുമരുന്നിന് അടിമയാണ് എന്ന് സംശയിക്കുന്നു. വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ കൃഷ്ണകുമാർ നമസ്കാരം, എന്താണ് സംഭവിച്ചത്? നമസ്കാരം നമസ്കാരം നമസ്കാരം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി 9 വരയ്ക്ക് സ്വാഭാവികം നമ്മളെല്ലാം ഭക്ഷണം കഴിച്ച് വീട്ടിൽ സമാനമായിട്ട് ഇരിക്കുമ്പോ മക്കൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ ആരോ ഗേറ്റിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കി നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ചോദിച്ചു എന്താ കാര്യം. അപ്പോ പുള്ളി കുറച്ച് ബോധം കുറവായിട്ട് തോന്നി. അപ്പൊ പറഞ്ഞു എനിക്കിങ്ങനെ നിങ്ങളോടൊന്ന് സംസാരിക്കണം, ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗേറ്റ് ഈ സമയത്ത് തുറക്കുന്നത് ശരിയല്ലല്ലോ, നമുക്ക് നാളെ രാവിലെ സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ഗേറ്റ് തുറന്നില്ലേ ചാടി കയറും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന് കയറരുത്, കാരണം നമ്മളെപ്പോഴും കരുതും ചെറുപ്പക്കാരി പിള്ളേരാണ്, അവന്റെ ജീവിതം ചെയ്യുമ്പോൾ നശിച്ചു ഇത്തരം ഇടപാടുകൾ വന്നു കഴിഞ്ഞാൽ. അപ്പൊ നല്ലതാവട്ടെ എന്ന് വെച്ചാൽ സമാധാനത്തിൽ സംസാരിച്ച് നോക്കി. പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ പോലീസിൽ വിളിച്ചു, കാരണം എനിക്ക് മനസ്സിലായത് അപകടമാണെന്ന്. അപ്പോ ഇവ ഈ സമയം കൊണ്ട് അകത്ത് ചാടി കയറി, പിന്നെ വന്ന് ഗേറ്റ് നമ്മുടെ വീടിന്റെ ഡോറ് പൊളിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നീ വെളിയിലോട്ടിറങ്ങ് വെളിയിലോട്ടിറങ്ങ്. പക്ഷെ നമ്മുടെ കേരള പോലീസ് നമ്മുടെ പോലീസിനോട് എനിക്ക് പ്രത്യേക ഒരു അഭിനന്ദനം പറഞ്ഞു പറ്റൂ. ഒരു 6-7 മിനിറ്റിനകത്ത് പോലീസ് ഫോഴ്സ് ഇവിടെ എത്തി അവരവനെ തൂക്കിയെടുത്തു. കൃത്യമായ നടപടിയുമായി അവനെ കൊണ്ടുപോയി ലോക്കൽ അങ്ങോട്ട് പോയി സ്റ്റേഷനിൽ. അപ്പോൾ ഈ നടന്ന സംഭവത്തിന്റെ ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം പിന്നീടുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പുള്ളി എവിടെ നിന്ന് വന്നു എന്നും എങ്ങനെയാണ് ഇവിടെ എത്തിപ്പറ്റിയെന്നൊക്കെ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഈ പറഞ്ഞ പോലെ കൊച്ചു പയ്യനാണ്, പേരൊന്നും പറയാൻ വലിയ താല്പര്യം എനിക്ക് തോന്നുന്നില്ല, എന്ത് പറയാനാ. അപ്പോ പുള്ളിയെ അവരെ വീട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ അവര് ഡിസോൺ ചെയ്യണം, ഞങ്ങൾക്ക് പിന്നെ വേണ്ടെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് എന്തുകൊണ്ട് ഇവിടെ വന്നു? ശ്രീ കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് വന്നു. മുൻപും പല കാര്യങ്ങളിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ഭീഷണി നേരിട്ടിട്ടുണ്ട്. നമുക്ക് ലൈനിൽ തുടരാം. ശ്രീ കൃഷ്ണകുമാർ ലൈനിൽ തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം SI വട്ടിയൂർക്കാവ് SI അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ അനിൽകുമാർ. ഇന്നലെ ശ്രീ കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ആളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഹലോ, ശ്രീ അനിൽകുമാർ കേൾക്കാമോ? ആ സാറേ, നമുക്ക് അത് പ്രതിയെ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ചോദ്യം ചെയ്ത് തുടരുകയാണ് സാർ. ഒരു ട്രസ്പാസ് ഉണ്ട്, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. അപ്പൊ അന്വേഷണം തുടരുന്ന മറിച്ച് നമ്മൾ കൂടുതൽ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് സാർ. ഇത് എന്താണ് മോട്ടീവ് എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ സാർ? മോട്ടീവ് ഇയാളെ ഒരു മാനസിക അസ്വസ്ഥതയുള്ള ഒരാളാണെന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടല്. അതിനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, വ്യക്തമായ ഒരു ധാരണ എത്തിയിട്ടില്ല. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു സാർ. ഓക്കെ, എന്തായാലും വട്ടിയൂർക്കാവ് പോലീസ് വേഗത്തിൽ തന്നെ എത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതിൽ ഞങ്ങളും അഭിനന്ദിക്കുകയാണ്. അക്കാര്യം ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു, വേഗത്തിൽ തന്നെ പ്രതികരിച്ചതിന് അഭിനന്ദനങ്ങൾ. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. ഞാൻ ശ്രീ കൃഷ്ണകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോഴും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, ഇത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ മുൻപും ഭീഷണി ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ. ഇതിനെ വെറും ഒരു വെറും ഒരു സ്വാഭാവിക സംഭവം, ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞ് നമുക്ക് ഈ നിമിഷം തള്ളിക്കളയാൻ സാധിക്കില്ല, സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ ഇയാൾക്ക് ഇയാൾ ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ സംശയം നമുക്ക് ഇതിൻ്റെ പിന്നിൽ അയാൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും ഉണ്ടോ? അല്ലെ, സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്ട് വരുന്ന വെച്ചാൽ ഞാൻ എത്രയും സമാധാനമായിട്ട് പറഞ്ഞിട്ടും ഇയാളൊരു നിഷ്കളങ്കനാണെങ്കിൽ പോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇയാൾ പിന്നീടും അതിനുശേഷവും അകത്ത് കയറുകയും വീട് പൊളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഒട്ടും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പറഞ്ഞില്ലേ നാളെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ബാക്കി കാര്യങ്ങൾ തെളിയും, അവരതിനുള്ള മിടുക്കരാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ സ്വാഭാവികം ഇത്രയും പെൺമക്കളും സ്ത്രീകളുമായിട്ട് വീട്ടിൽ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാൾ രാത്രി സമയത്ത് അറ്റാക്ക് ചെയ്ത് കയറുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും വളരെ വലിയൊരു വിഷയമായിട്ട് ഞാൻ കാണും. ഞാൻ അതിനെ ഒട്ടും ചെറുതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് സത്യാവസ്ഥ. അതെ, കാരണം ഈ ഉണ്ടായിട്ടുള്ള അനുഭവം സമീപകാലത്തെ സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളൊക്കെ കൂടി എടുക്കുമ്പോൾ ഇതിനെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല അല്ലെ? ഒരിക്കലും പറ്റില്ല തള്ളിക്കളയെന്ന് മാത്രമല്ല, ഞാൻ അതിനെ അതീവ ഗുരുതരമായി തന്നെ എടുക്കുന്നു. പോലീസും അവരിപ്പോഴും വീട്ടിലുണ്ട്, മാസർ വേറെ കണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ഗുരുതരമായി വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയാണ് ഈ വിഷയത്തെ. ശരി, നന്ദി ശ്രീ കൃഷ്ണകുമാർ ഞങ്ങളോട് പ്രതികരിച്ചത്. നടൻ കൃഷ്ണകുമാറാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു യുവാവ് അതിക്രമിച്ച് കയറി. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മലപ്പുറം സ്വദേശിയായ ഒരു യുവാവാണ് പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ളത്. യുവാവ് മയക്കുമരുന്നിന് അടിമയാണ് എന്നും മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് എന്നുമൊക്കെ സംശയിക്കുന്നതായി പോലീസും പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മാസ്റ്റർ തയ്യാറാക്കുവാൻ പോലീസ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ എത്തിയിട്ടും ഉണ്ട്. പോലീസ് വേഗത്തിൽ പ്രതികരിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ 7 മിനിറ്റിനുള്ളിൽ തന്നെ ഫോൺ വിളിച്ച് അറിയിച്ച് 7 മിനിറ്റിനുള്ളിൽ തന്നെ എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പോലീസ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.